കേരളത്തിലെ പല പ്രദേശങ്ങളുടെയും പേരുകൾ ഇപ്പോൾ പീഡന വാർത്തകളുടെ കൊലപാതകങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി കാണുന്നത് ഈ കേരളത്തിൽ ഇതെന്ത് പറ്റി എന്ന് നമ്മൾ പരസ്പരം ചോദിച്ചു പോകുന്ന സാഹചര്യം കറുകപുത്തൂരിൽ സംഭവിച്ചത് നമ്മുടെയൊക്കെ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ് ഇന്നലെ ന്യൂസ് നൈറ്റ് അത് വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന്റെ തുടർ വാർത്തകളിലേക്കാണ് നമുക്ക് ഇനി പോകേണ്ടത് കറുകപുത്തൂരിൽ ആ പെൺകുട്ടിയെ ഇത്തരത്തിൽ ചൂഷണം ചെയ്ത ലൈംഗികമായി ഉപയോഗിച്ച മൂന്ന് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ആ വാർത്തയിലേക്ക് നമുക്ക് വിശദമായി പോകാം അതിനു മുൻപ് വാർത്തയിലെ പാലക്കാട് കറുകപുത്തൂരിൽ ലഹരി മരുന്ന് നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മൂന്നുപേർ അറസ്റ്റിൽ പ്രതികൾക്കെതിരെ ബലാത്സംഗ കുറ്റവും പോക്സോയും ലഹരി ഉപയോഗിച്ച് തുടങ്ങിയത് നിരന്തര ഭീഷണിയെ തുടർന്നെന്ന പെൺകുട്ടി വണ്ടിപ്പെരിയാറിലെ പീഡനക്കൊല രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം പട്ടാമ്പിയിൽ ലഹരി മാഫിയയുടെ പിടിയിലകപ്പെട്ട പീഡനത്തിനിരയായ കറുകപുത്തൂരിലെ പെൺകുട്ടിക്ക് ഉപയോഗിക്കാൻ നൽകിയിരുന്നത് മാരക ശേഷിയുള്ള മയക്കുമരുന്നുകളാണ് വിവാഹ വാഗ്ദാനം നൽകിയാണ് യുവാവ് പലയിടങ്ങളിലും എത്തിച്ച് പെൺകുട്ടിക്ക് ഈ ലഹരി വസ്തുക്കളൊക്കെ കൈമാറിയിരുന്നത് ലഹരി സംഘത്തിന്റെ വലയിൽ പല പെൺകുട്ടികളും അകപ്പെട്ടിട്ടുണ്ട് പലർക്കും ഇപ്പോഴും നിർബാധം ലഹരി വസ്തുക്കൾ കിട്ടുന്നുണ്ട് ഇതൊക്കെയാണ് ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഇന്ന് 24 വാർത്താ സംഘത്തോട് പറഞ്ഞത് സ്വന്തം കൈ ഇങ്ങനെ കീറി മുറിവേൽപ്പിച്ച് ലഹരി കണ്ടെത്താൻ ഈ 18-കാരിയെ പഠിപ്പിച്ചതാരായിരിക്കും സംഘത്തിന്റെ വലയിലകപ്പെട്ട മറ്റു പെൺകുട്ടികൾക്കും സമാനമായ രീതിയിൽ ഇവർ ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്നുണ്ട് പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ലഹരി ഉപയോഗത്തിന്റെയും യുവാവിനൊപ്പം പലയിടങ്ങളിൽ തങ്ങിയതിന്റെയും വിവരങ്ങൾ കുടുംബത്തിന് ലഭിച്ചത് ജോലി ആവശ്യങ്ങൾക്കെന്നും സുഹൃത്തിന്റെ വീട്ടിലേക്കെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പെൺകുട്ടി കാമുകനൊപ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നത് പലപ്പോഴും യുവാവിന്റെ ഭീഷണിയിലായിരുന്നു ഇത് ഓരോ തവണ പീഡനം കഴിഞ്ഞും ലഹരി നൽകിയാണ് പെൺകുട്ടിയെ സ്വാധീനിച്ചിരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിലും ഇക്കാര്യം പെട്ടതോടെയാണ് പരാതി നൽകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയത് ഈ പെൺകുട്ടി കേറിപ്പോയി ആളുകൾ പറയും ഇവർ വരുമ്പോൾ അർദ്ധരാത്രി വന്നിറങ്ങി പോകും അങ്ങനെ ഒരു ദിവസം വാച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ ഇവരെ കണ്ടെത്തിയത് അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ ഇവരെ അറിയിച്ചു അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുണ്ടായിരുന്നത് ആദ്യം കാമുകി കാമുക എന്നുള്ളൊരു ബന്ധമാണ് നമ്മൾ കണ്ടെത്തിയിരുന്നായിരുന്നു പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇവരൊരു വലിയ അവർക്ക് പറ്റിയ കുട്ടികളെ കണ്ടെത്തി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു ടീമാണ് ഇതിൻ്റെ ബാക്കിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇരയാക്കപ്പെട്ട പെൺകുട്ടി ലഹരി ഉപയോഗിക്കുന്ന ചിത്രങ്ങളും ഇവർ പെൺകുട്ടിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അബോധാവസ്ഥയിലായിരിക്കെ പകർത്തിയിരുന്നു കാമുകനായ യുവാവിനൊപ്പം കൂടുതൽ പേരുണ്ടെന്നും ഇവർ പല പെൺകുട്ടികൾക്കും ലഹരി എത്തിച്ച് നൽകിയിട്ടുണ്ടെന്നുമാണ് പെൺകുട്ടി കുടുംബത്തോട് വെളിപ്പെടുത്തുന്നത് ഓരോന്നും പറഞ്ഞതിന് ഇറങ്ങേണ്ട വെച്ച് ഞങ്ങൾ കൊല്ലുന്നൊക്കെ പറഞ്ഞിരുന്നു അതെന്തിനു ഇറങ്ങണ്ട അങ്ങനെ എൻ്റെ അന്നമ്മാനെ കൊല്ലു ഞങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നു കളോട് മയക്കും ഭീഷണി ഉണ്ടായിരുന്നു എന്താണ് വണ്ടി അടിച്ച് കൊല്ലുന്നൊക്കെ എന്നാലും ഞാൻ എന്ത് വന്നാലും നേരിടാന്നുള്ള ഇതിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നുമില്ല സംഭവത്തിൽ ഇന്നലെ ചാലിശ്ശേരി CI പെൺകുട്ടിയുടെയും ഉമ്മയുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു സഞ്ജയ് ഇക്ബാലിനൊപ്പം നിഖിൽ പ്രമേഷ് 24 തിരൂർ ഇന്ന് ഈ സംഭവത്തിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു മൂന്നാമത്തെ പ്രതി കൂടി ഇന്ന് പിടിയിലാകുന്നു കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സുജിത് അയ്യപ്പത്ത് പാലക്കാട്ട് നിന്ന് ന്യൂസ് നൈറ്റിനൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് സുജിത് അയ്യപ്പത് 24 വാർത്താ സംഘം പുറത്തു കൊണ്ടുവന്ന ഇപ്പോൾ നിഖിൽ പ്രമേഷ് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഒരു റിപ്പോർട്ടിന്റെ രൂപത്തിൽ ആ പെൺകുട്ടിക്ക് പറയാനുള്ളത് ഈ നിയമവഴിയിൽ ആ പെൺകുട്ടിയിലേക്ക് സഹായം എത്തിത്തുടങ്ങിയോ അറസ്റ്റടക്കമുള്ള നടപടികൾ അന്വേഷണം അതിപ്പോൾ ഏത് ദിശയിലാണ് നീങ്ങുന്നത് ഗുഡ് ഈവനിംഗ് സുജയ ഈ കറുകപ്പുത്തൂർ പീഡനവുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ ഇന്നലെ ബ്രേക്ക് ചെയ്ത ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം തുടങ്ങി വളരെ സജീവമായ രീതിയിൽ തന്നെ കേസന്വേഷണം ചാലിശ്ശേരി CIയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മുതിർന്ന ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട് ഇന്ന് മൂന്ന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം പ്രധാന പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഉണ്ണിയെയാണ് ഏറ്റവും ഒടുവിൽ പിടികൂടിയത് ഇയാളെ അറസ്റ്റ് ചെയ്തത് വൈകിട്ടോടുകൂടിയാണ് ഇന്ന് വൈകിട്ടോടുകൂടിയാണ് മുഹമ്മദ് ഉണ്ണിയെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ രണ്ട് പോക്സോ കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കറുകപുത്തൂർ പീഡനവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റൊരു പ്രധാന പ്രതിയായിട്ടുള്ള അഭിലാഷിനെ പിടികൂടിയിട്ടുണ്ട് അഭിലാഷിനെതിരെ ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ അഭിലാഷിൻ്റെ സുഹൃത്തായ അഭിലാഷുമായി ബന്ധമുള്ള
നൗഫൽ എന്നയാളെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട്. നൗഫലിനെതിരെയും പോക്സോ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഈ കുട്ടിയെ നഗ്ന ചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി എന്നുൾപ്പെടെയുള്ള പരാതിയാണ് ഈ നൗഫലിനെതിരെയുള്ളത്. അതുകൊണ്ടാണ് അയാൾക്കെതിരെ പോക്സോ പ്രകാരം ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടിയുടെ മൊഴി പ്രകാരമുള്ള 3 പ്രതികളെയും നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ കേസന്വേഷണം ഇതുകൊണ്ട് അവസാനിക്കില്ല എന്നുള്ള കൃത്യമായ സൂചനയാണ് പോലീസ് നൽകുന്നത്. ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. ഈ കേസിൽ ഈ പെൺകുട്ടിയുമായി പെൺകുട്ടിയുടെ ശരീരത്തിൽ ലഹരി കുത്തിവെച്ചും അതോടൊപ്പം തന്നെ മറ്റ് കഞ്ചാവ് ഉൾപ്പെടെ LSD കൊക്കൈൻ ഉൾപ്പെടെയുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്ന് നൽകിക്കൊണ്ട് ഈ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ അത് ലഹരി മാഫിയയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. പട്ടാമ്പി, കൂറ്റനാട്, മേളത്തൂർ അതോടൊപ്പം തന്നെ കറുകപ്പത്തൂർ മേഖലകളിലായി നിലനിൽക്കുന്ന ലഹരി മാഫിയ സംഘം വലിയ രീതിയിലുള്ള റാക്കറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പട്ടാമ്പിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സുജയ്. ഓക്കേ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.